नमस्कार പിണറായി സർക്കാരിന്റെ ഭരണം മൂലം സംസ്ഥാനത്തെ പട്ടിണിലേക്ക് നയിക്കുകയാണ് ഇരിക്കുന്ന കസേരയും അതിന്റെ അഹങ്കാരവും കർക്കശ സ്വഭാവവും മറ്റുമായി ജനങ്ങളെ പറ്റിച്ചു മുന്നേറാൻ അതേകാലം ഇത് നടക്കില്ല സഖാവി ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറ്റസമ്മതം അതിദാരിദ്ര്യ ലഘൂകരണ സർവേ നടത്തുമെന്ന പ്രഖ്യാപനം അതാണ് വ്യക്തമാക്കുന്നത് ഈ നിലയിലേക്ക് കേരളത്തെ കോപ്പു കുത്തിച്ചത് അറുപത്തിനാല് വർഷത്തെ ഇടതുവലത് ഭരണമാണ് അതിദാരിദ്ര്യ ലഘൂകരണം കൈവരിക്കാൻ പര്യാപ്ത മായ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി അറിയിച്ചത് ഇത് സംബന്ധിച്ച് വിശദമായ സർവേ നടത്തുകയും ചെയ്തു ഘടകങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തു ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ തദ്ദേശം ഭരണ വകുപ്പിന് ചുമതലപ്പെടുത്തിയെന്ന് വ്യക്തമാക്കിയതും മുഖ്യമന്ത്രിയാണ് ആദ്യ ദാരിദ്ര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചതോടെ കഴിഞ്ഞ ഭരണത്തിൽ ജനക്ഷേമ പദ്ധതികളെന്ന് പ്രഖ്യാപിച്ചവയൊന്നും ഫലം കണ്ടില്ലെന്നതിന്റെ കുറ്റസമ്മതമാണിതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ ഒന്നാം പിണറായി സർക്കാർ ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നാണ് അവകാശപ്പെട്ടത് ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും വാഗ്ദാനം നൽകിയിരുന്നു ഇത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഇതിന്റെ അർത്ഥം അതിദാരിദ്ര്യത്തിലേക്ക് ഇടതു സർക്കാർ തന്നെ സംസ്ഥാനത്തെ തള്ളിവിടുകയായിരുന്നെന്നും വ്യക്തമാവുകയാണ് കാർഷിക വ്യാവസായിക സേവന മേഖലകളിലെ വികസനമാണ് ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് സർവേ പ്രഖ്യാപനത്തിലൂടെ ഈ മൂന്ന് മേഖലകളിൽ വികസനത്തിനാവശ്യമായ ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും വ്യക്തമായിട്ടുണ്ട് തൊഴിൽ നൽകി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുമ്പോഴാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ഫലപ്രാപ്തിയിൽ എത്തുന്നതെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകിയെന്ന അവകാശവാദവും കൊട്ടിഘോഷിച്ച പദ്ധതികളും ഇതിന് പര്യാപ്തമായിരുന്നില്ലെന്നും സർവേ പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലാണ് കുടുംബശ്രീ ഇതിനായി കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുകയും ചെയ്തു ഇതും ഫലവത്തായിരുന്നില്ലെന്ന് ഇതോടെ വ്യക്തമായി അഗതികളെയും ദരിദ്ര കുടുംബങ്ങളെയും കണ്ടെത്തി ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം രണ്ടാം പ്രണയ സർക്കാർ നടത്തിയിട്ടുണ്ട് അഞ്ചു വർഷം ഭരണത്തിലിരുന്നിട്ടും പാവപ്പെട്ടവരും അഗതികളും ആരെന്ന് കണ്ടെത്താൻ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർക്ക് ആയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിന്റെ തുടർച്ചയാണെന്നാണ് ഓരോ ഇടതു സർക്കാരുകൾ അധികാരം ഏൽക്കുമ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് ഇത്തവണയും അതുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം മുതൽ പിണറായി സർക്കാരിന്റെ ഭക്ഷ്യ കിറ്റ് വിതരണം വരെയുള്ളവയ്ക്ക് ദാരിദ്ര്യത്തിന് തടയിടാനായില്ലെന്ന തുറന്നു പറച്ചിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതേസമയം തന്നെ നിലവിൽ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള മോദി സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പിണറായി സർക്കാർ അട്ടിമറിച്ചുവെന്ന് കം ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് നൽകുന്നുണ്ട് കേരളത്തിലെ പദ്ധതി നടപ്പിൽ വലിയ ക്രമക്കേടാണ് നടത്തിയതെന്നും വീടുകൾ നേടിയവരിൽ പകുതിയിലേറെ അനർഹരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലക്ഷ്യമിട്ട വീടുകളുടെ നാലിലൊന്ന് മാത്രമാണ് നിർമ്മിച്ചതെന്നും സംസ്ഥാന സർക്കാർ ഭൂമി നൽകാത്തതിനാൽ അയ്യായിരത്തി കുടുംബങ്ങൾക്ക് വീട് നഷ്ടമായതും സംസ്ഥാനത്ത് നൂറ്റി കോടി നഷ്ടമായതും സിഐ കണ്ടെത്തിയിട്ടുണ്ട് എങ്ങോട്ടാണ് ഈ പിണറായി സർക്കാരിന്റെ പോക്കെന്ന് മനസ്സിലാകുന്നില്ല ന്യൂസ്